ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലേക്കൻ കൂടി ഇനേവിൽ ചെയ്യണം അന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഫഹദ് ബാസൽ നായകനായി മാധവൻ സംവിധാനം ചെയ്ത് ഏപ്രിൽ പതിനൊന്നിന് ഈദ് വിഷു റിലീസായി തിയേറ്ററിൽ എത്തിയ ആവേശം എന്ന സിനിമ ഇന്നലെ പത്ത് ദിവസം പിന്നിട്ട് ഇന്ന് ഞായറാഴ്ചയുടെ പതിനൊന്നാം ദിവസത്തിലേക്കാണ് കടക്കുന്നത് ആദ്യ ഒൻപത് ദിവസം കേരള കളക്ഷൻ മൂന്ന് കോടിക്ക് മുകളിൽ നേടിയെടുത്ത് മുന്നേറിക്കൊണ്ടിരുന്ന ഈ സിനിമ പത്താം ദിവസമായ ഇന്നലെ ശനിയാഴ്ച കഴിഞ്ഞ ഒൻപത് ദിവസത്തെ കളക്ഷനെയും റെക്കോർഡുകളെയും ഭേദിച്ചുകൊണ്ട് നാല് കോടിക്ക് മുകളിൽ കേരള കർഷനാണ് നേടിയെടുത്തിരിക്കുന്നത് അങ്ങനെ ആദ്യ ഒൻപത് ദിവസം കൊണ്ട് മുപ്പത്തിയൊന്ന് കോടി രൂപ കേരള കർഷൻ നേടിയെടുത്ത ഈ സിനിമ പത്ത് ദിവസം കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത് മുപ്പത്തിയഞ്ച് കോടിക്ക് മുകളിലാണ് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ ആദ്യ ഒൻപത് ദിവസം കൊണ്ട് എഴുപത്തിമൂന്ന് കോടിക്ക് മുകളിൽ നേടിയെടുത്തിരുന്ന ഈ സിനിമ ഇന്നലെ മാത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കക്ഷനായി ഏഴ് കോടിക്ക് മുകളിലാണ് നേടിയെടുത്തിരിക്കുന്നത് ഇന്ന് ഞായറാഴ്ച ഉൾപ്പെടെ വരുന്ന ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നൂറ് കോടി ക്ലബ്ബിൽ എത്തപ്പെടും എന്ന് ഉറപ്പാണ് ഈദ് വിഷു റിലീസായി തിയേറ്ററിലെത്തിയ മറ്റൊരു മലയാള സിനിമയായ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിലേക്ക് വന്നാൽ വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത് പ്രണവ് മോഹൻലാൽ ധ്യാൻ ശ്രീനിവാസൻ നിവിൻ പോളി ബേസിൽ ജോസഫ് കല്യാണി പ്രിയദർശൻ അജൂ വർഗീസ് അലി വിനീത് ശ്രീനിവാസൻ എന്നിങ്ങനെ മൾട്ടി മൾട്ടിസ്റ്റാർ താരതയുമായി തിയേറ്ററിലെത്തിയ ഈ സിനിമ പത്താം ദിവസമായി ഇന്നലെ ശനിയാഴ്ച കേരള ബോക്സ് ഓഫീസ് കൃഷ്ണനായി നേടിയെടുത്തത് ഒരു കോടി എൺപത് ലക്ഷം രൂപയായിരുന്നു അങ്ങനെ ആദ്യ പത്ത് ദിവസം പിന്നിടുമ്പോൾ ഈ ചിത്രം കേരള കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് ഇരുപത്തിയഞ്ച് കോടിക്ക് മുകളിലാണ് ഒൻപത് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി അൻപത്തി കോടി നേടിയെടുത്തിരുന്ന ഈ സിനിമ പത്താം ദിവസമായി ഇന്നലെ ശനിയാഴ്ച ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനോടെ അറുപത്തി ഒന്ന് കോടിക്ക് മുകളിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇന്ന് ഞായറാഴ്ചയോടെ ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ അറുപത്തി എട്ട് എഴുപത് കോടി റേഞ്ചിൽ എത്തിച്ചേർന്നതാണ് ഉണ്ണിമുകുന്ദൻ നായകനായ രഞ്ജിശങ്കർ സംവിധാനം ചെയ്ത് ഏപ്രിൽ പതിനൊന്നിന് ഈദ് വിഷു റിലീസായ തിയേറ്ററിലെടുത്ത് ജയഗണേഷ് എന്ന സിനിമയിലേക്ക് വന്നാൽ ആദ്യ ഒൻപത് ദിവസം കൊണ്ട് കേരള കളക്ഷനായി രണ്ട് കോടി എൺപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഈ ചിത്രം നേടിയെടുത്തത് പത്താം ദിവസമായി ഇന്നലെ ശനിയാഴ്ചയിലെ ഈ ചിത്രത്തിന്റെ കേരള കളക്ഷൻ ഇരുപത്തിയഞ്ച് ലക്ഷത്തോളമാണ് വിദേശ കളക്ഷൻ സംബന്ധമായ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ യു നിന്ന് മാത്രം ഈ ചിത്രം ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട് നിലവിൽ മൂന്ന് കോടി അൻപത് ലക്ഷത്തിന് മുകളിലാണ് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പൃഥ്വിരാജ് നായകനായി ബ്ലസ്സി തിരക്കഥി സംവിധാനം ചെയ്ത് മാർച്ച് ഇരുപത്തിയെട്ടിന്റെ തിയേറ്ററിലെത്തി മികച്ച വിജയം നേടിയെടുത്ത് മുന്നേറുന്ന ആടുജീവിതം എന്ന ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടിലേക്ക് വരുമ്പോൾ ഇരുപത്തിനാലാം ദിവസമായി ഇന്നലെ ശനിയാഴ്ചയും ഈ ചിത്രം കേരള കളക്ഷനായി എൺപത് ലക്ഷത്തോളം രൂപയാണ് കളക്ട് ചെയ്തത് ഇരുപത്തി ദിവസം കൊണ്ട് എഴുപത്തി കോടി അൻപത് ലക്ഷം രൂപ കേരള കളക്ഷൻ നേടിയെടുത്തിരിക്കുന്ന ഈ സിനിമ ഇന്ന് ഞായറാഴ്ചയോടെ എഴുപത്തിയഞ്ച് കോടിയിൽ എത്താനുള്ള സാധ്യതയാണ് ഇപ്പോഴുള്ളത് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ സംബന്ധമായ പുതിയ വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ലെങ്കിലും നൂറ്റി അൻപത്തിമൂന്ന് കോടിക്ക് മുകളിൽ കളക്ഷൻ ഈ ചിത്രം നേടിയെടുക്കാനുള്ള സാധ്യതയാണ് ഇപ്പോഴുള്ളത് ഈ നാല് സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം